السلام عليكم ورحمة الله تعالى وبركاته. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി നീങ്ങാൻ ഒരു ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും ടെൻഷനും രോഗവുമില്ലാത്ത ദിവസമായി മാറാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ദുആ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി കഴിയണം. സുബ്ഹ് നിസ്കാരത്തിലെ കുനൂത്തിൽ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദീത്ത്, പടച്ചവനെ എന്നെ നീ സന്മാർഗത്തിലാക്കണം, വആഫിനി ഫീമൻ ആഫീത്ത്, ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് നീ ആഫിയത്ത് നൽകണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ സുഖം നൽകണം, വതവല്ലനി ഫീമൻ തവല്ലൈത്ത്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം, വബാരിക്ലി ഫീമാ ആതീത്ത്, പടച്ചവനെ എനിക്ക് നീ ബർക്കത്ത് നൽകണം, എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണം, എൻ്റെ ജോലിയിൽ, എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യമക്കളിൽ, നീ തന്ന എല്ലാത്തിലും, നീ തന്നതിലും തരാൻ ഉദ്ദേശിക്കുന്നതിലും എല്ലാത്തിലും നീ ബർക്കത്ത് നൽകണമെന്നാണ് നാം ഓരോരുത്തരും നമ്മുടെ സുബ്ഹ് നിസ്കാരത്തിൻ്റെ കുനൂത്തിൽ അള്ളാഹുവിനോട് പറയുന്നത്, ചോദിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി കഴിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ, ഒരു അപകടവുമില്ലാതെ, നല്ല ഉന്മേഷത്തോടുകൂടെ നാം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നാം മനസ്സിൽ കരുതി പോകുന്നു അതൊക്കെയും പെട്ടെന്ന് നടന്നു കിട്ടാൻ, ഒരു ബുദ്ധിമുട്ടും തടസ്സങ്ങളും മാറാൻ നാം എന്തു ചെയ്യണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. മഹാനായ ഇമാം നവവി തങ്ങൾ തൻ്റെ ഏറ്റവും പ്രശസ്തമായ കിതാബ് അൽ അദ്കാറിൽ, അൽ ഇസ്തിഖാലു മിനൻ നൗം, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന ഒരു ഹെഡിംഗിൽ ഒരു ഹദീസ് പറയുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅഖിദു ശൈത്താനു അലാ ഖാഫിയതി റഅ്സി അഹദികും ഇദാ ഹുവ നാമ, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉറങ്ങുന്ന സമയത്ത് ശൈത്താൻ വന്ന് നിങ്ങളുടെ പെരടിയിൽ, സലാസ ഉഖദിൻ, മൂന്ന് കെട്ടുകെട്ടും, യദ്രിബു അലാ കുല്ലി ഉഖദത്തിൻ മകാനഹ, ഓരോ കെട്ടും നല്ല സ്ട്രോങ്ങിൽ, നല്ല ഭദ്രമായിട്ടാണ് ശൈത്താൻ കെട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് കെട്ടുന്നത്? പെട്ടെന്ന് ഉണരാതിരിക്കാൻ വേണ്ടിയാണ് ശൈത്താൻ ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ആ മൂന്ന് കെട്ട് കെട്ടുന്നത്. എന്നിട്ട് ശൈത്താൻ പറയും, അലൈക ലൈലും തവീൽ, സുഹൃത്തെ നീ പേടിക്കണ്ട, രാത്രി നീണ്ട രാത്രിയാണ്, ഇനിയും സമയമുണ്ട്, നീ ഉറങ്ങിക്കോ എന്ന് ശൈത്താൻ ഒന്ന് പറയും. ഫർഖുദ്, എന്നിട്ട് പറഞ്ഞ് ആ കെട്ടുകെട്ടും. ഫൈൻ ഇസ്തയഖല, അങ്ങനെ ആ ഉറങ്ങിയ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, വദക്കറല്ലാഹ, അള്ളാഹുവിനിക്ക് ദിക്റു ചൊല്ലി ഉറക്കിൽ നിന്ന് ഉണർന്നു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വൈലി നുശൂർ, വഇദ ഇസ്തയഖല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൻ നൗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചൊല്ലിയിരുന്ന ദിക്റ് ഏതാണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതന വൈലി നുശൂർ. അപ്പൊ ഈ വിക്ര ചൊല്ലി ഉറക്കിൽ നിന്ന് ഉണർന്നു. എന്നാൽ ഇൻ ഹല്ലത്ത് ഉഖദത്തുൻ, ആ കിട്ടിയ നേരത്തെ ശൈത്താൻ ഉറങ്ങുന്ന സമയത്ത് കിട്ടിയ
ആദ്യത്തെ കട്ട് അഴിഞ്ഞുപോകും, ഊരിപ്പോകും. ഫഇൻ തവല്ലാ, അങ്ങനെ അവന് ഉലൂ ചെയ്താൽ, ഉറക്കിൽ നിന്ന് ഉണർന്ന് വിക്ര ചൊല്ലി ഉണർന്നു ഉലൂ ചെയ്താൽ, ഇൻ ഹല്ല തൂക്കതത്തിൽ, രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞുപോകും. ഫഇൻ സ്വല്ല, അങ്ങനെ വിക്ര ചൊല്ലി ഉണർന്നു എണീച്ചു ഉലൂ ചെയ്തു, ഫഇൻ സ്വല്ല, അവന് അള്ളാഹുവിനേക്ക് വേണ്ടി നിസ്കരിച്ചു. ഇൻ ഹല്ലത്ത് ഉഖദത്തും കുല്ലഹ, ആ മൂന്നാമത്തെ എല്ലാ കെട്ടും അതോടെ അഴിഞ്ഞു പോകും. ഫഅസ്ബഹ നശീതൻ, അങ്ങനെ അവന്റെ അന്നത്തെ ദിവസം, ആ ദിവസം നല്ല ഉന്മേഷമുണ്ടാകും. ത്വയ്ബുൻ നഫ്സി, അവന്റെ എല്ലാ കാര്യത്തിലും സന്തോഷമുണ്ടാകും, വിജയമുണ്ടാകും. അവൻ എന്ത് കാര്യത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അതിൽ വിജയമുണ്ടാകും. അത് ജോലിക്ക് പോവുകയാണെങ്കിലും കച്ചവടത്തിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും എന്ത് നല്ല കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചു പോയാലും അതിൽ വിജയമുണ്ടാകും. നേരെ മറിച്ച് ഇല്ല, അങ്ങനെയല്ല, ഇതുപോലെയല്ല ഉറക്കിൽ നിന്ന് ഉണർന്നത്, വിക്ര ചൊല്ലാത്ത, ഉലൂ ചെയ്യാതെ, നിസ്കരിക്കാതെയാണ് അവന് ഉറക്കിൽ നിന്ന് ഉണർന്നത്. എന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസലാന, അന്നത്തെ ദിവസം അവന്റെ എല്ലാ കാര്യത്തിലും അവർക്ക് മടിയുണ്ടാകും. ഒരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാകൂല. അവർ എന്ത് കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് കരുത് പോയാലും അതിൽ വിജയമുണ്ടാകൂല. ഇത് നമുക്ക് പഠിപ്പിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി കഴിയാൻ നീങ്ങാൻ നാം ചെയ്യേണ്ടത് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈ നുസൂർ വഇലൈ നുഷൂർ എന്ന് ദിക്ര ചൊല്ലി ഉലൂ ചെയ്ത് നിസ്കരിക്കുക, രണ്ട് റക്അത്ത് നിസ്കരിക്കുക, സുബ്ഹ് നിസ്കരിക്കുക. എങ്കിൽ ആ ദിവസത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, പ്രയാസമുണ്ടാകൂല, അന്ന് ടെൻഷൻ ഉണ്ടാകൂല, എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം. അന ഉബാദത്ത് ബിൻ സാമിത്തിൻ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തആറ മിനൽ ലൈലി, ആരെങ്കിലും ഉറക്കിൽ നിന്ന് ഉണർന്നു, ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാ വസ്ബഹാനല്ലാഹ് ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله ثم قال ان تو ان പറഞ്ഞു اللهم اغفر لي എനിക്ക് നീ പൊറുത്തുതാ او دعا അല്ലെങ്കിൽ അവൻ ദുആ ചെയ്തു. അവന്റെ മനസ്സിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട്, ആ ദുആ, ആ ഉദ്ദേശങ്ങളെ അല്ലാഹുവിനോട് പറഞ്ഞു, ദുആ ചെയ്തു. ഉസ്തുജീബ ലഹു, അവന്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഫഇൻ തവല്ലാ, അവന് ഉലൂ ചെയ്താൽ, ഖുബിലത്തു സ്വലാത്തു, അവന് ഉലൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടും. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് പഠിപ്പിച്ചെന്ന ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നാം ദിവസവും എല്ലാ ദിവസവും ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകൂല, പ്രതിസന്ധിയിൽ നാം അകപ്പെടൂല, ബുദ്ധിമുട്ടുണ്ടാകൂല, ടെൻഷൻ ഉണ്ടാകൂല. അധികം ആളുകളും ഈ കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ദിവസവും ഓരോ ദിവസവും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ടെൻഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ നാം ചെയ്താൽ നമ്മുടെ അന്നത്തെ ദിവസം വിജയിക്കും. അള്ളാഹു നമുക്ക് ഇത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.